ഓം നം ഗണപതയെ നമ. ആദ്യം തന്നെ സ്പീക്കർ എ ഷംസീറിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ വടക്കേന്ത്യയിൽ മാത്രം വളരെ വിപുലമായി നടന്നിരുന്നതാണ് ഗണേശോത്സവം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണന്റെയാണ്. വളരെ ചുരുക്കം അമ്പലങ്ങളിൽ മാത്രം ചെറിയ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഗണേശോത്സവം ഇന്ന് വളരെ ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമേ നടക്കാത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നടക്കാത്ത അമ്പലങ്ങളും ഉണ്ടാവില്ല, വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അത്തരത്തിലൊരു രീതിയിലേക്ക് നാട്ടിൽ മുഴുവനും ഇത്രയും വിപുലമായിട്ട് ഗണേശോത്സവം നടക്കാൻ കാരണക്കാരനായത് അദ്ദേഹമാണ്. അപ്പൊ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോ എനിക്ക് ഇവിടുത്തെ സംഘാടകരോട് നന്ദി പറയാനുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഓത്തറയിൽ ഗണേശോത്സവം നടക്കുന്നത്, ഗജാനനം 2023 എന്നുള്ള പേരില്. അപ്പോ ഈ ഗണേശോത്സവം ആദ്യമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളൊരു കുറവോ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് നടത്തണമെങ്കിൽ ഒരു കുറവുകളൊന്നും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ സംഘാടകര് ഇത് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കിന്നിവിടെ വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമായിരുന്നു. കാരണം അമ്മയ്ക്കൊരു ചെറിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോ ദൈവാധീനം കൊണ്ടാണ് എനിക്കും ഇന്ന് ഈ പരിപാടിയിൽ വന്ന് ചേരാൻ സാധിച്ചത്. അപ്പോ ഇന്ന് ഈ പരിപാടിയിൽ വന്ന് നിൽക്കുമ്പോ ഇത്രയും ഭക്തജനങ്ങളെ ഇവിടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കൊരു പരീക്ഷണ കാലഘട്ടമാണ്. ഇതിന് മുമ്പ് ഒരിക്കലും ഒരുപക്ഷെ കാണാത്ത തരത്തിലുള്ള ഒരു പരീക്ഷണ കാലഘട്ടമാണ്. നമ്മളെ അനാവശ്യമായിട്ട് കുത്തി നോവിപ്പിക്കുന്നു. നമ്മളോട് അനാവശ്യമായിട്ട് നമ്മളുടെ വിശ്വാസത്തിന് നേരെ, ആചാരങ്ങൾക്ക് നേരെ, സംസ്കാരത്തിന് നേരെ കടന്നു കയറി ആക്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഇതിഹാസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പരിശോധിക്കുന്ന നമുക്കറിയാം, പണ്ട് കാലം മുതലേ ഭാരതത്തിലുള്ള ഹിന്ദുക്കൾ ആരെയും അങ്ങോട്ട് കയറി വേദനിപ്പിക്കുകയോ അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ ചെയ്യാത്ത ആളുകളാണ്. പണ്ടും ഇതുപോലെ പോർച്ചുഗീസുകാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും മുഗളന്മാരാണെങ്കിലും നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു കയറിയ സമയത്ത് അതിഥി മര്യാദയോടുകൂടി നമ്മൾ അവരെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അവര് നമ്മളെ ഉപദ്രവിച്ചപ്പോഴും നമ്മൾ പൊരുതി നിന്നിട്ടേ ഉള്ളൂ. ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ വീണ്ടും വീണ്ടും കുത്തി നോവിപ്പിക്കുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്കറിയില്ല. പക്ഷെ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എവിടെയോ താഴ്ന്നു പോയ നമ്മളുടെ ഒത്തൊരുമ, അല്ലെങ്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ കരുതി നമ്മുടെ ശക്തിയൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു ഒന്നര മാസം മുമ്പാണ് സ്പീക്കർ എ ഷംസീറിന് വിത്ത് വിവാദവുമായിട്ട് വരുന്നത്. അതിനുശേഷം ഒരു മന്ത്രി പറയുകയുണ്ടായി ഗണപതി വിത്താണ് പക്ഷെ അള്ളാഹു വിത്തല്ല, അങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനാണ് ഓക്കെ സ്പീക്കർ ഷംസീർ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ശരി നമുക്ക് വിചാരിക്കാം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ഓക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മതത്തില് അദ്ദേഹം വളരെയധികം തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മതത്തിൽ മാത്രം വിശ്വസിച്ചോട്ടെ, നമ്മൾ അതിൽ ആരെയും ചോദ്യം ചെയ്യാനോ ആരെയും വിഷമിപ്പിക്കാനോ പോകുന്നില്ല. നമുക്ക് 33 ഈശ്വരന്മാരുണ്ട്. അതിന്റെ കൂടത്തിൽ ഒരു അള്ളാഹുവിനെയും യേശുവിനെയും സ്വീകരിക്കാൻ നമുക്ക് ഒരു മടിയില്ല. നമ്മൾ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് മേൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രി ഒരു ജാതി വിവാദവുമായിട്ടോ എനിക്ക് പൂജാരി വിളക്ക് തന്നില്ല, വിളക്ക് പകരം അദ്ദേഹം താഴെയാണ് വെച്ചത്, അത് എന്റെ ജാതി കൊണ്ട് എന്നെ മാറ്റി നിർത്തിയതാണെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ പൂജാരിമാര് പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് അവര് സ്വന്തം മക്കളെ പോലും തൊടാറില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പൂജിക്കുന്ന ഭഗവൻ, ഞാൻ ആരാധിക്കുന്ന വിഗ്രഹത്തിൽ ഒരു സ്പർശം കൊണ്ട് പോലും കളങ്കമേൽക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു രീതിയാണ്. അല്ലാതെ അദ്ദേഹം ഇന്ന ജാതിയിൽ പെട്ടവനാണ് എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം അദ്ദേഹത്തെ അവഗണിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം ഹിന്ദു മുസ്ലിംസ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ചൊക്കെ കെട്ടായിട്ട് നിൽക്കും, ക്രിസ്ത്യാനികളും അങ്ങനെയാണ്. പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി സ്പർദ്ധ എന്നുള്ള ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെ കത്തിക്കോളും എന്നുള്ള ചില വിചാരങ്ങൾ ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചൊരു തത്വമുണ്ട്, മൂലിയുണ്ട്, ഞാൻ ഹിന്ദു പതിതോഭവേ,
ഹിന്ദുക്കളിൽ ആരും തന്നെ പതിതരായിട്ടില്ല. ആരാണ് ഹിന്ദുക്കളിൽ പതിതരായിട്ടുള്ളത്? എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, എല്ലാം ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഒരു പ്രശസ്തനായ പ്രാസംഗിക അദ്ദേഹം എല്ലായിടത്തും കേറ് നടന്ന് പ്രസംഗിക്കുമ്പോ ഇങ്ങനെ പറയും, ഭാഗവതത്തിലെ ഒരു നാലുമൊരു ശ്ലോകമാണ്, ആ ശ്ലോകത്തിന്റെ ആദ്യത്തെ ഒരു ലൈൻ മാത്രം അദ്ദേഹം എടുത്തു കാണിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. ആ ശ്ലോകം ഇതാണ്, ചാതുർവർണ്ണ്യ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അങ്ങനെ ആ ശ്ലോകം, അതിന്റെ ആദ്യത്തെ ലൈൻ ചാതുർവർണ്ണ്യ മയാ സൃഷ്ടം, നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഭാഗവതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണനാണ് ജാതിയൊക്കെ ഉണ്ടാക്കിയത്, ശ്രീകൃഷ്ണനാണ് ഈ ജാതി വർദ്ധനമൊക്കെ ഉണ്ടാക്കിയത് എന്ന് ആൾക്കാരിലേക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്ത് നമ്മളെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ചാതുർവർണ്ണ്യമായ സൃഷ്ടം, നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു, എന്തിന്റെ അടിസ്ഥാനത്തില്? ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഗുണകർമ്മ വിഭാഗശഃ. ഒരു വ്യക്തിയുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അയാളുടെ ജാതി നിശ്ചയിക്കപ്പെടുന്നത്. മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളാണ് ഒരു മനുഷ്യനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം ഒരുവനിൽ കൂടുതലുണ്ട് എങ്കിൽ അവൻ പൂജാ കർമ്മങ്ങൾ പഠിച്ചെടുക്കാനും വേദജ്ഞാനമുള്ളവനായി തീരാനുമുള്ള സാധ്യതയാണ് കൂടുതൽ. അവൻ ആരാവും? പൂജാരിയാവും. ഇപ്പൊ ആധുനിക ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിന്റ്, പുരോഹിതൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ളവനാണ് സത്വഗുണം കൂടുതലുള്ളവനാണ് ബ്രാഹ്മണൻ. ഭഗവാൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്നിങ്ങനെ നാല് തരത്തിലാണ് ജാതികളെ തിരിച്ചെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് തമോ ഗുണമാണ്. തമോ ഗുണം കൂടുതലുള്ളത് ആരിലാണോ അവര് ആയുധവിദ്യ പഠിച്ചെടുക്കുവാനുള്ള കഴിവായിരിക്കും കൂടുതൽ. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ക്ഷത്രിയനാവും. അവൻ ക്ഷത്രിയനാണ്. തമോ ഗുണം ആരിലാണോ കൂടുതലുള്ളത് അവൻ ക്ഷത്രിയനാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആർമി മാൻ, മിലിറ്ററി മാൻ, പട്ടാളക്കാരൻ അവര്. അപ്പോ ഓരോ ജാതിയും ചെറുതല്ല. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതികളും ഉയർന്ന ജാതികൾ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എടുത്തോളാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് രാജവംശത്തിലാണ്. ദേവകിയുടെയും ദേവനന്ദരുടെയും നന്ദഗോപരുടെയും മകനായിട്ട് രാജവംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത്. പക്ഷെ അദ്ദേഹം വളർന്ന എവിടെയാണ്? കാലുകളെ നീച്ച് നടക്കുന്ന ഗോപാലകരുടെ ഇടയിൽ ഗോപാലകനായിട്ടാണ് ശ്രീകൃഷ്ണൻ വളർന്നത്. അപ്പോ അത് താഴ്ന്ന ജാതിയല്ലല്ലോ. അതിനുശേഷം പിന്നീട് അദ്ദേഹം വേദങ്ങൾ പഠിച്ചെടുത്തു. വേദങ്ങൾ പഠിച്ചെടുത്ത് അദ്ദേഹം സ്വയം ബ്രാഹ്മണനാവുകയാണ് ചെയ്തത്. പിന്നീടും കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ആരായി? ക്ഷത്രിയനായി. ശേഷം മഹാഭാരത കാലഘട്ടത്തില് കർണന്റെ കാര്യം നമുക്കറിയാം. കർണൻ സൂതനാണ്. കർണൻ സൂര്യപുത്രനാണെന്നറിയാതെ സൂതപുത്രനാണെന്ന് വിചാരിച്ച് കർണൻ സൂതനാണ്, അതുകൊണ്ട് കർണന് ആയുധങ്ങൾ എടുക്കാനുള്ള അധികാരം ഇല്ലെന്ന് പറഞ്ഞ് പഞ്ചപാണ്ഡവര് കർണനെ അപമാനിക്കുന്ന സമയത്ത് തന്റെ സഹോദരങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി സൂതകുലത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കാൻ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ തേര് തെളിക്കുന്നവനെയും, തേര് തെളിക്കുന്നവരാണ് സൂതകുലത്തിലുള്ളത്. അർജുനന്റെ തേര് തെളിക്കുകയാണ് ആ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തത്. ആയുധത്തിൽ യുദ്ധം ചെയ്യല്ല ചെയ്തത്, തേര് തെളിക്കുന്നവനായി മാത്രമേ ചെയ്തത്. അപ്പോ സാക്ഷാൽ ഭഗവാൻ സൂര്യനാരായണൻ അല്ലെങ്കിൽ വിഷ്ണു നാരായണന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന് ഒരു ജന്മം കൊണ്ട് ഇത്രയധികം ജാതികളില് തന്റെ കർമ്മ മണ്ഡലമായി സ്വീകരിക്കാമെങ്കിൽ, ഇത്രയധികം ജാതികൾ സ്വീകരിക്കാമെങ്കിൽ കർമ്മം കൊണ്ട്, ജന്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് സ്വീകരിക്കുന്നതല്ല ജാതി, കർമ്മം കൊണ്ട് സ്വീകരിക്കുന്നതാണ് ജാതി, സ്വീകരിക്കാമെങ്കിൽ ഭഗവാൻ സ്വയം ഇത്രയധികം ജാതികളിൽ വന്ന് പറഞ്ഞെങ്കിൽ ഏത് ജാതിയെ താഴ്ന്ന ജാതി എന്നെങ്കിൽ മനസ്സിലാവില്ല. ഒരു ജാതിയും താഴ്ന്നതല്ല, എല്ലാം ഉയർന്ന ജാതികൾ തന്നെയാണ്. ഭഗവാൻ ജാതിയെ തിരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ കർമ്മ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എപ്പോഴാണോ നമ്മളെല്ലാവരും, നമ്മുടെ ഒരു ജാതിയും ചെറുതല്ല ഒന്നും വലുതുമല്ല, എപ്പോഴാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഒരു ജോലിയും ചെറുതല്ല എല്ലാ ജോലികളും ഉയർന്ന ജോലികൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്, അവിടെ തീരും ഈ ജാതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മുടെ ആ പ്രശ്നം തീരുമ്പോൾ തന്നെ പുറത്തുള്ള ചിലരുടെ വിചാരം കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ചെറിയ ജാതിസ്പർദ്ധ വളർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾ തമ്മിൽ തല്ലിക്കോളും എന്നുള്ള വിചാരമുണ്ട്. ആ വിചാരവും മാറിപ്പോളും. അപ്പോ ഇന്നിവിടെ ഇത്രയും വിപുലമായി നല്ല രീതിയിൽ ഗണേശോത്സവം നടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ആരും ആരെയും വർഗീയത പറഞ്ഞ് വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു മതം ചെറുതാണെന്ന് കാണിക്കാനോ ഒന്നും നമ്മൾ പോണില്ല. അപ്പൊ നമ്മുടെ മേൽ മാത്രം ഇത്തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോഴും നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല, നമ്മൾ സംഘടിതരായി നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനി പരിപാടിയിൽ വരാനും പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. എന്നെയും ഈ പരിപാടിയിൽ ക്ഷണിച്ച സംഘാടകർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.